പാട്ടെഴുത്തുകാരൻ രവി മേനൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ശ്രീ രവി മേനൻ, വീണ്ടും സംഗീത ലോകത്തിന് മറ്റൊരു നഷ്ടം കൂടി സംഭവിച്ചിരിക്കുകയാണ് ഈ വർഷം. വളരെ എന്താണ്, എല്ലാവർക്കും വളരെ സങ്കടമായിരിക്കുകയാണ്. ഒരുപാട് ഗാനങ്ങൾ, മെലഡി സോങ്സ് ആയാലും അതുപോലെ തന്നെ ഫാസ്റ്റ് നമ്പേഴ്സ് ആയാലും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു ഗായകനായിരുന്നു കെ കെ. എങ്ങനെ ഓർത്തെടുക്കുന്നു അദ്ദേഹത്തെ താങ്കൾ? കെ കെ ആയി തന്നെ ഒരിക്കലേ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലാക്കിയത്, ഈ സിനിമയിലെ ഈ പന്തയത്തിൽ നിന്നൊക്കെ വളരെ വേറിട്ട് നിൽക്കാൻ ആഗ്രഹിച്ച ഒരു ഗായകനായിരുന്നു. അതായത് ഈ ഡ്രാഗ് റേസിന്റെ ഭാഗമായിട്ട് മത്സരിക്കാൻ ഒരിക്കലും താൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഗായകനായിരുന്നു അദ്ദേഹം. ഒരിക്കലും ഒരു സിനിമാ പിന്നണി ഗായകനാകാൻ ആഗ്രഹിച്ചിട്ടില്ല. കുറെ കാലം ജിംഗിളിലായിരുന്നു അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഡൽഹിയിൽ ജനിച്ചു, ഡൽഹിയിൽ തന്നെ കുറച്ച് ജിംഗിൾസ് പാടി. അത് കഴിഞ്ഞ് അവിടെ വെച്ചൊരു പരിപാടിയിൽ ഹരിഹരൻ സിംഗർ ഹരിഹരൻ അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാനിട വന്നു. ഹരിഹരനാണ് അദ്ദേഹത്തെ ബോംബെയിലേക്ക് ക്ഷണിക്കുന്നത്. അങ്ങനെ ബോംബെയിൽ വന്നു, വളരെ സാമ്പത്തിക അന്ന് മാർക്കറ്റിംഗ് ജോലിയായിരുന്നു. അത് വിട്ട് തന്റെ ഏറ്റവും വലിയ പാഷനായ മ്യൂസിക്കിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ഭാര്യയോടൊപ്പം ബോംബെയിലേക്ക് വരികയുണ്ടായിരുന്നു. അവിടെ വെച്ച് ഹരിഹരനാണ് ലെസ് ലൂയിസിനെ പരിചയപ്പെടുന്നത്. അപ്പൊ ലെസ് ലൂയിസിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു ജിംഗിൾ പാടുന്നു. ആ ജിംഗിൾ വളരെ വലിയ ഹിറ്റ്, അക്കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടൊരു ജിംഗിൾ ആയിരുന്നു. അപ്പൊ ജിംഗിൾ ആയിരിക്കും തന്റെ മേഖല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗുൽസാറിന്റെ മാച്ചിസ് എന്ന സിനിമയിൽ ഒരു ചെറിയ ഒരു പോർഷൻ, ഒരു പാട്ടിന്റെ ചെറിയൊരു പോർഷൻ അദ്ദേഹം പാടുന്നത് വിശാൽ ഭരദ്വാജിന്റെ ട്യൂണിൽ. അപ്പൊ അപ്പോഴും അദ്ദേഹം സിനിമയിൽ വരണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. സിനിമ ഒരിക്കലും തന്റെ മേഖലയല്ല, അല്ലാത്ത രീതിയിലുള്ള ആൽബങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൽബങ്ങളാണ് തന്റെ മേഖല എന്ന് വിശ്വസിച്ച ആളാണ്. മാത്രമല്ല അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് അദ്ദേഹം വളരെ എലൂഫായിരുന്നു. ഒരു ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരിക്കലും ചെന്ന് ചേരാത്ത അല്ലെങ്കിൽ വലിയ വലിയ ആഘോഷങ്ങളുടെ ഭാഗമാകാൻ ആഗ്രഹിക്കാത്ത ഒരു ഗായകനായിരുന്നു അദ്ദേഹം. എന്നിട്ടും സിനിമയിൽ അദ്ദേഹം എത്തിപ്പെട്ടു എന്നത് വിധിയുടെ ഒരു കളിയായിരിക്കും. എന്തായാലും ആദ്യത്തെ ആൽബം പൽ വളരെ വലിയ ഹിറ്റായി. അത് കഴിഞ്ഞ് സിനിമകളിൽ പാടി തുടങ്ങി. ചുക്കേസനം, ഓം ശാന്തിയും, അങ്ങനെ അതുപോലെ തമിഴ് എ ആർ റഹ്മാനാണ് തമിഴിലെ ഇൻട്രൊഡ്യൂസ്. അപ്പോ സിനിമയിൽ വഴിതെറ്റി വന്നുപെട്ട ഒരാളായിട്ടാണ് സ്വയം അദ്ദേഹം വിശേഷിപ്പിച്ച് കേൾക്കാറുള്ളത്.